മലപ്പുറം ചങ്ങരംകുളത്ത് 11-ഉം 7-ഉം വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച അച്ഛനും മകനും അറസ്റ്റിൽ. ചങ്ങരംകുളം പാവിട്ടപ്പുറം സ്വദേശിയായ പതാക്കര, അയ്യപ്പൻ, മകൻ വിഷ്ണു എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. സി വി അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് പോലീസിന്റെ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നമുക്ക് നൽകുന്ന കാര്യങ്ങൾ, വിശദീകരണം ഇപ്രകാരമാണ്. ബന്ധുക്കളാണ് ഈ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ. ഇവരെ അടുത്തുള്ള ഒരു അംഗനവാടി ടീച്ചർ അവർ കൗൺസിലിംഗ് നടത്തി. അതായത് കുട്ടികളുടെ മാനസികമായ ബുദ്ധിമുട്ട് കണ്ട് ഇത്തരത്തിൽ ഒരു കൗൺസിലിംഗ് അടുത്തുള്ള അംഗനവാടി ടീച്ചർ നടത്തുകയായിരുന്നു. അംഗനവാടി ടീച്ചറോട് ഇവർ ഈ നടന്ന കാര്യങ്ങൾ പറയുകയും അവർ പോലീസിനെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. പോലീസ് തുടർന്ന് നടത്തിയ നീക്കത്തിലാണ് ഈ രണ്ടുപേരും പിടിയിലായത്. മഫ്തിയിലാണ് പോലീസ് അയ്യപ്പനെ പിടികൂടിയത്. ഇയാൾ നിൽക്കുന്ന സ്ഥലം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് വളരെ രഹസ്യമായിട്ട് ഇയാളെ വലയിലാക്കുകയായിരുന്നു. ഇയാളെ പിടികൂടിയത് അറിഞ്ഞ് ഈ മകൻ, ഇയാളുടെ മകൻ അടൂരിലാണുള്ളത്. അടൂരിലെ മൊബൈൽ ഷോപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മലപ്പുറം പോലീസ് അടൂർ പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും അടൂർ പോലീസിൻ്റെ സഹായത്തോടുകൂടി മകൻ വിഷ്ണുവിനെയും ആ പിടികൂടുകയും ചെയ്തു. ഏതാണ്ട് 6 മാസക്കാലത്തോളം ഈ അച്ഛനും മകനും ഈ പെൺകുട്ടികളെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിരുന്നുവെന്നാണ് ആ പോലീസ് പറയുന്നത്. അച്ഛൻ ഇത്തരത്തിൽ ചെയ്യുന്ന മകനും മകൻ ഇത്തരത്തിൽ ചെയ്യുന്ന അച്ഛനും അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഇതിലെ മറ്റൊരു കാര്യമായും പോലീസ് വിശദീകരിക്കുന്നത്. എന്താണെങ്കിലും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഈ അച്ഛനും മകനും ബന്ധുക്കളായ 11-ഉം 7-ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരെ 2 ആഴ്ചത്തേക്ക് റിമാൻഡും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അനുമോദം നൽകിയത്.